ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇരുമ്പൻ പൊടി വെച്ചുകൊണ്ട് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടെയൊക്കെ ഇതിന് ഓർക്കാപ്പുളി എന്നാട്ടോ പറയണത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ ലിക്വിഡ് ഉപയോഗിച്ച് പാത്രം കഴുകിഞ്ഞക്കായൊക്കെ നല്ല ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളെ പാത്രങ്ങളൊക്കെ പിന്നെ അലുമിനിയം പാത്രങ്ങളായാലും സ്റ്റീൽ പാത്രങ്ങളായാലൊക്കെ നല്ല അടിപൊളിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നായിട്ട് ഞാനിതിൻ്റെ ഒരു പ്രൂഫ് കാണിച്ചു തരാം. അപ്പോൾ ഉണ്ടോ, അലുമിനിയത്തിൻ്റെ ഒരു കുക്കറാണ്, പഴയൊരു കുക്കറാണ്. അപ്പോൾ നന്നായിട്ട് കറിയൊക്കെ പിടിച്ചിട്ടുണ്ട്. കുക്ക് ചെയ്തിട്ട് അടിയിലും ഉള്ളിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ലിക്വിഡ് ഇട്ടുകൊണ്ട് ഇതൊന്ന് കഴിക്കണത് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇവിടെ ഷെയർ ചെയ്യണത് ഇപ്പോൾ കണ്ട വളരെ ക്ലീനായിങ്ങാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പൻപൊടി വീട്ടിലുള്ളവർ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളും. നല്ല അടിപൊളിയൊരു ലിക്വിഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ആവശ്യമുള്ള ഇരുമ്പൻപൊടി പറിച്ചെടുക്കുക, എന്നിട്ട് അതിൻ്റെ ആ ഞെട്ടിൻ്റെ ഭാഗമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്ത ശേഷം നമുക്ക് ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ കല്ലുപ്പില്ലാത്തവർ പൊടിപ്പെടുക്കുക. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു അളവൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതിന് ചേർക്കണേനൊന്നും. ഇനി അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോൾ ഈ കഴുകാൻ വെച്ച കുക്കറുണ്ടല്ലോ അതിലേക്കാണ് കേട്ടോ ഇത് ഒഴിച്ച് കൊടുക്കണത്. കണ്ടോ, ഒന്നും കൂടി ഞാൻ ഈ കുക്കറൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ലിക്വിഡ് എത്രത്തോളം നമുക്ക് ഉപകാരമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ഈ കുക്കറൊന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് തന്നെ ഇത് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് ഞാൻ ഈ ലിക്വിഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ഒരു പ്രാവശ്യം അരിച്ച് പിന്നെ ഇതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവും, അതിൽക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുങ്ങാണ്ട് അരച്ചുങ്ങാണ്ട് ഇതുപോലെ പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് തിളച്ച് പോവുമൊന്നും വേണ്ട, വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കണ്ടോ. കൈ വെച്ചൊന്നിങ്ങനെ ചൂടാണ്, ആ ഒരു പരുവത്തിലൊക്കെ മതി കേട്ടോ. ഇനി ഞാൻ തീ ഓഫ് ആക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. അപ്പ സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരിയും ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ചൂടുണ്ടായത് കാരണം ഇത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്ന ടൈമിൽ വലിയ പാത്രങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ എന്തെങ്കിലും വെച്ച് ഈ പതകളൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. ഇതാ പതയ്ക്ക് ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വിനാഗിരി തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി വേണ്ടത് എന്തെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിമ്മിൻ്റെ ഡിഷ് വാഷ് ലിക്വിഡാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും ഓപ്ഷണലാണ് കേട്ടോ, വേണ്ടവർ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ചിലപ്പോൾ പാത്രം കഴുകുമ്പോഴൊക്കെ ഒരു പതയൊക്കെ ഉണ്ടെങ്കിലേ ചിലർക്ക് തൃപ്തി വരുള്ളൂ. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് ഈ പാത്രത്തിലേക്ക് മാറ്റുകയാണ്, നമ്മളെ കുക്കറൊന്ന് കഴുകി കാണിക്കണ്ടേ, അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതാ ഞാൻ ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഞാനിത് കഴുകിയെടുക്കണത് കേട്ടോ. അലുമിനിയം സ്ക്രബ്ബറൊന്നുമല്ല, സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഇതിൻ്റെ ഉള്ളിലത്തെ കറുത്ത കരികളും കറകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണക്കായൊക്കെ എത്രയോ നല്ലൊരു ലിക്വിഡ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ വീട്ടിൽ ഇരുമ്പൻ പുളി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഉറക്കാപ്പുളിയൊക്കെ ഉള്ള ടൈമിൽ നമുക്കിത് അറുത്തിട്ട് ഇതുപോലെ ലിക്വിഡ് ഉണ്ടാക്കിങ്ങാണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. കണ്ടോ നമ്മളെ പാത്രമൊക്കെ അടിപൊളിയായി കളർ വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തോന്നുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം.
അസ്സലാമു അലൈക്കും.